ബംഗാളിൽ മാത്രം നമ്മൾ ഇന്ത്യയിലും ഉണ്ട് ട്ടോ പഞ്ചാബിലും ബസ്സിന്റെ മുകളിൽ കയറിയിട്ട് യാത്ര ചെയ്യല് പഞ്ചാബ് ലുധിയാനയിലുള്ള അവസ്ഥയാണ് ബസ്സിന്റെ മുകളിലാണ് അടിച്ച് കയറുന്നത് അയാള് കണ്ടക്ടറാട്ടോ ആ ടീഷർട്ട് ഇട്ട നീല പാന്റ് ഇട്ട അയാള് പൈസ വാങ്ങാൻ മേലെ കയറിയത് അയ്യോ കഷ്ടമാണ് പഞ്ചാബിൽ ആയുധത്തിനൊരു കുറവില്ല ട്ടോ എല്ലാ ഷോപ്പിലും ആയുധം വെക്കുന്നത് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനുള്ളത് സർഹിന്ദിലുള്ള സർഹിന്ദ് പഞ്ചാബിൽ സർഹിന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ള സർഹിന്ദിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഞങ്ങൾ ചരിത്രങ്ങൾ എണ്ണപ്പെട്ട സ്ഥലമാണ് റോസ ഷെരീഫ് ഉണ്ട് ഇവിടെ റോസ ഷെരീഫ് എന്നാണ് ഒരു ഷെയ്ഖിൻ്റെ മക്ബറയാണ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി ഫറൂഖി എന്നാണ് അവരുടെ പേര് അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഇവിടെ സർഹിന്ദിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ കാണുക ബഹുമാനപ്പെട്ടവർകൾ ഒരുപാട് പ്രധാനിയാണ് ഈ പ്രദേശങ്ങളിൽ ഇസ്ലാമിക പ്രചരണ പ്രബോധനമായിട്ട് 10-ാം നൂറ്റാണ്ടിൽ കാലഘട്ടത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ചെയ്യുമെങ്കിൽ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് പോവാം ഓക്കെ ഓരോ നൂറ്റാണ്ടിലും സമൂഹ സമുദ്ധാരണത്തിനായി അള്ളാഹു ചില മഹാന്മാരെ നിയോഗിക്കും അവർ മുജദ്ദിദ് എന്നറിയപ്പെടുന്നു ഇസ്ലാമിൻ്റെ പ്രഭയ്ക്ക് മങ്ങലേൽക്കുന്ന പ്രവണതകൾ സമൂഹത്തിൽ നടമാടുമ്പോഴാണ് അള്ളാഹു താല ഇത്തരം ആളുകളെ നിയോഗിക്കുന്നത് അത്തരം മഹാന്മാരിൽ പ്രധാനിയായിരുന്നു ഇന്ത്യയിലെ പഞ്ചാബിൽ 10-ാം നൂറ്റാണ്ടിൽ അവസാനത്തിൽ ജീവിച്ച ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി ഫറൂഖി റളിയല്ലാഹു അൻഹു ഹിജ്റ വർഷം 971 സർഹിന്ദ് എന്ന പ്രദേശത്ത് ജനനം അദ്ദേഹത്തിൻ്റെ കുടുംബം ചെന്നുമുട്ടുന്നത് ഹസ്രത്ത് ഉമറുൽ ഫറൂഖ് റളിയല്ലാഹു അൻഹുവിലേക്കാണ് അതാണ് ഷെയ്ഖ് ഫറൂഖി എന്നറിയപ്പെടാൻ കാരണം മഹാനവർകൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മിക്ക സമയവും ചെലവഴിച്ചത് എന്നുള്ളതാണ് പരമാർത്ഥം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെതിരായ അഭിപ്രായം ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ ഉമറിനെ പോലെ ആവേണ്ടി വരും ഏതറ്റം വരെയും അഹ്ലു സുന്നത്തിന് വേണ്ടി പോരാടാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് അതിനു വേണ്ടി പോരാടി ഒരു വർഷം ജയിൽവാസം പോലും അനുഭവിച്ചിട്ടുണ്ട് മഹാനവർകൾ ജഹാംഗീർ ചക്രവർത്തിയുടെ പിതാവ് അക്ബർ ചക്രവർത്തി ഇസ്ലാമിനെ വളച്ചൊടിക്കുകയും പുതിയ മതമുണ്ടാക്കിയതും ആ കാലഘട്ടത്തിൽ ആയിരുന്നു അങ്ങനെ ജഹാംഗീർ ചക്രവർത്തിയുടെ കാലത്ത് അക്ബർ ചക്രവർത്തി ഉണ്ടാക്കി വെച്ച മാറ്റങ്ങളെപ്പറ്റിയും ഇസ്ലാമിൻ്റെ തനതായ രീതിയെപ്പറ്റിയും ജഹാംഗീർ ചക്രവർത്തിയുടെ ഗവർണർമാർക്ക് നിരന്തരം കത്തുകൾ കൊണ്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെ ജഹാംഗീർ ചക്രവർത്തി മഹാനവർകളെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിന് സുജൂദ് ചെയ്യുവാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു ഞാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സുജൂദ് ചെയ്യുകയില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ഒരു വർഷം ജയിലിൽ അടക്കുകയും പിന്നീട്
ജയിൽ മോചിതനായ ശേഷം കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരെയും ഇസ്ലാമിലോട്ട് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ജഹാംഗീർ ചക്രവർത്തി ഇരുന്ന കസേരയിൽ സൂഫി വര്യനായ ഔറംഗസീബിനെ ഇരുത്താനുള്ള വഴിയും അദ്ദേഹം തുറന്നുകൊടുത്തു. ഇത് മഹാനവറുകളുടെ മൂന്നാമത്തെ പുത്രനായ ഖാജ മുഹമ്മദ് മാസൂം മഹാനവറുകളുടേതാണ്. മഹാനവറുകളാണ് പിതാവ് തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. മസ്ജിദിന്റെ അടിയിൽ കാണുന്ന ഈ സ്ഥലമാണ് അദ്ദേഹം ഏകാഗ്രതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പിതാവിനെ പോലെ ആത്മീയ വിജ്ഞാനത്തിൻ്റെ വിവിധ സീമകൾ അദ്ദേഹം മുറിച്ചു കടക്കുകയും ആത്മീയ ശിക്ഷണം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. മക്തൂബാത്തെ മഅസൂമിയ എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. വിജ്ഞാനത്തിൻ്റെ മഹാശേഖരമായ ആ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിന് തെളിവാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നും ശിക്ഷത്വം സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ആത്മീയ ശിക്ഷണം നടത്തിയിട്ടുണ്ട്. 70 ശിഷ്യന്മാരെ തുർക്കിയിലേക്കും ചൈന, യമൻ, അറേബ്യ, സിറിയ, ഇറ്റലി എന്നിവിടങ്ങളിലേക്കും നിരവധി ശിഷ്യന്മാരെ അയക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നും ഇവിടത്തേക്ക് വിദേശ സന്ദർശകർ നിത്യേന എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് സർഹിന്ദ് റൗസ ഷെരീഫിൽ നിന്നും 17 അകലെയായി സ്ഥിതി ചെയ്യുന്ന 9 നബിമാരുടെ മക്ബറയാണ്. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഒരു മുസ്ലിം കുടുംബവും പോലും ഇല്ലാത്ത ഈ പ്രദേശത്ത് അംബിയാക്കളുടെ മക്ബറ വളരെ പ്രൗഢിയോടെ ഈ പ്രദേശത്തിൻ്റെ അഭിമാനമായി ഇന്നും നിലകൊള്ളുന്നു. 50% മേലെ മുസ്ലിംസ് ഉണ്ടായിരുന്ന പഞ്ചാബിൽ ഇന്ന് വെറും 2% താഴെ മാത്രമാണ്. നിരവധി പള്ളികൾ നിസ്കരിക്കാതെ കൂട്ടിക്കിടക്കുന്നു. പക്ഷെ ഇന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നു, പള്ളികൾ തുറക്കൂ, നിങ്ങൾ നിസ്കാരം ആരംഭിക്കൂ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ മർക്കസിൻ്റെ കീഴിൽ നിരവധി പള്ളികൾ ഓപ്പൺ ചെയ്യുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയ ഒരു കാഴ്ചയാണിത്. പഞ്ചാബ് സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫറൂഖ് നായിമി ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ഉസ്താദ് വാഹിദ് മൊയ്നി പഞ്ചാബും അലി മൊയ്നി ഉസ്താദും എന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഉള്ള ഈ ദയനീയ കാഴ്ചയാണ്. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ പാട്യാല കലാപത്തിൽ കൊല്ലപ്പെടുകയും കുറച്ചു പേർ പാകിസ്ഥാനിലോട്ട് കുടിയേറുകയുമായിരുന്നു. പക്ഷേ ഇന്നിവിടെ താമസിക്കുന്ന അന്യ മതസ്ഥർ, എസ്പെഷ്യലി സിഖ് വംശജകർ, കൂടുതലും ആവശ്യപ്പെടുന്നത് ഈ പള്ളി എങ്ങനെയെങ്കിലും നിങ്ങൾ തുറന്ന് ആരാധന ആരംഭിക്കണം എന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ സന്ദർശിച്ചതും കാര്യങ്ങൾ മനസ്സിലാക്കിയതും. അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് 20 കുടുംബം താമസിക്കുന്ന സ്ഥലത്തോട് സന്ദർശിക്കുകയും അവിടെ അവർ പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി സ്ഥലം തരാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. ഈ പ്രവർത്തനത്തിന് നിങ്ങൾക്കും പങ്കാളികളാവാം. അവരുടെ പൂർണ്ണ വിവരം ഞാൻ താഴെ കൊടുക്കുന്നു. സർഹിന്ദ് റോസ ഷെരീഫിൽ കച്ചവടം ചെയ്യുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഇവർ. പിന്നെ ഇവിടെ വരുന്നവർക്ക് 2 ഫുഡും അതുപോലെ തന്നെ താമസ സൗകര്യം ഒക്കെ ഫ്രീ ആണല്ലോ. ഡേഢ്സോ.
അത്ര പേരത്തെ മുഹമ്മദ് ആഷിഫ് അച്ഛാ അന്ത സമാന ഇവിടെ വന്നാ പക്ഷിയൊക്കെ വാങ്ങിട്ട് പോവാ നാട്ടിലെത്തുമ്പോഴത്തേക്ക് ഗ്യാരണ്ടി ഇല്ലേ ഫിഷ് ഉണ്ട് അക്വേറിയം അടിപൊളി क्या नाम इसका मालूम है इसका ये फिश का ये इसका नाम क्या है इसका नाम मालूम नहीं आरी करें बेरे ले बड़े बड़े हेलो भाई आपके ऊपर ऐसे हेलो भाई बहुत अच्छा आपको देख के बहुत अच्छा लगा है आप वीडियो बनाते बनाते हम भी शामिल हो गए इस वीडियो में यूट्यूब ट्रेनर है यूट्यूब है भाभी वो फीचर में आप यूट्यूबर आएगा यूट्यूब अब फीचर ही मैं यूट्यूबर आऊंगा ता इंशाल्लाह आएंगे ट्राई करो ट्राई करो ये देखिए सब चीज है मेरी दुकान ये देखिए दुपट्टे ये मेरा दोस्त है ये देखिए मेरा दोस्त है ये मेरा दोस्त है बहुत बचपन का दोस्त है ये देखिए ये मेरी दुकान ये अंकल है अंकल आपका क्या नाम है अंकल का नाम बताओ नाम बताइए आप अपना नाम बताइए मोहम्मद आशिम मोहम्मद आशिम दरगाह पे आए हो आप हाँ मोहम्मद से ये अंकल देखो कितनी दूर दूर कितनी दूर दूर से आते हैं यहाँ पर ये देखे हम भी मुजफ्फरनगर से आए हैं यहाँ का स्टोरी बताओ ये देखिए कितनी बड़ी दरगाह है बहुत बड़ी पूरी दुनिया आती है यहाँ पर देखने इस दुनिया इस अलीफान में दरगाह है ठीक है बढ़िया ओके थैंक यू बोलो सब्सक्राइब करो ओके बाय बाय अस्सलाम वालेकुम തമാശ ഏട്ടാ ആ ഉസ്മനിക്കാം തമാശയാണ് കേട്ടോ ഇവിടെ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഇവിടെ ഒരുപാട് വിദേശികൾ വരുന്ന സ്ഥലമാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് വിദേശത്ത് നിന്ന് വിസിറ്റേഴ്സ് വരാറുള്ള സ്ഥലമാണ് ഇപ്പം ഇല്ല ഇപ്പം ഫ്ലൈറ്റൊക്കെ വന്നതുകൊണ്ടാണ് തുർക്കിയിൽ നിന്നും എസ്പെഷ്യലി തുർക്കിയിൽ നിന്നാണ് കൂടുതലും ഇവിടെ വരുന്നത് കാരണം തുർക്കിയിലോട്ട് ഇവരുടെ 70 ശിഷ്യന്മാർ തുർക്കിയിലോട്ട് അയച്ചിട്ടുണ്ട് ചൈന അതേപോലെ സിറിയ അറേബ്യൻ രാജ്യങ്ങളിൽ യമനിലോട്ട് ഇങ്ങനെ പറയേണ്ട എല്ലാ ഭാഗത്തോട്ടും ഇവരെ ഒരുപാട് ശിഷ്യ 100 ശിഷ്യന്മാർ ലോകത്ത് മുഴുവൻ അയച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായി തുർക്കിയിലോട്ട് അയച്ച 70 ശിഷ്യന്മാരിലുള്ള ഒരുപാട് അവരുടെ ഖാദിമീങ്ങളൊക്കെ ഇവിടെ സന്ദർശിക്കുന്ന അവരുടെ തുർക്കിക്കാരൊക്കെ ഇവിടെ ഒരുപാട് നിത്യ സന്ദർശകരാണ് അവരുടെ തന്നെ ഡൊണേറ്റ് ആയിട്ട് ഇവിടെ ബിൽഡിങ്ങൊക്കെ ഉണ്ട് താമസിക്കാനൊക്കെ സൗകര്യം വരുന്നവർക്ക് താമസിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടി അവർ തന്നെ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു മഹാൻ്റെ ദർഗാ ഷെരീഫാണിത് ഒരുപാട് പ്രസക്തിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കില്ല പിന്നെന്താ വേറെന്താ വീഡിയോ എല്ലാ ദിവസവും ഒന്നും ഉണ്ടായിരുന്നു വരില്ല കാരണം നമ്മൾക്ക് ഒരുപാട് വീഡിയോക്ക് മാത്രം പോകുന്നതല്ല യൂട്യൂബ് പ്രൊഫഷണലി യൂട്യൂബറായിട്ടൊന്നും അങ്ങനെ വരുന്നതല്ല എന്നിരുന്നാലും പോകുന്ന വഴിക്കൊക്കെ യൂട്യൂബ് എടുക്കുക നിങ്ങളെ കാണിക്കുക അത് പിന്നീട് നമുക്കും കാണിക്കുക അതൊക്കെ ഒരു രസമായിട്ട് അങ്ങനെ പോകുന്നതാണ് അതുകൊണ്ട് ലൈക്ക് അടിക്കാൻ മറക്കല്ല കമൻറ്റ് ചെയ്യാൻ മറക്കല്ല ഓക്കെ ബൈ അസ്സലാം വലൈക്കും ഓക്കെ ഇവിടെ നിന്ന് സർഹിന്ദിൽ നിന്നും ഷമീർ ദോസ്തി ബൈ